യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്ന ഉറപ്പുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണതയുണ്ടാവും. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. മുന്നോട്ട്, മുന്നോട്ട്. ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കുള്ളു വ്ളോഗ്. അല്ല, ഒന്നുകൂടി പറയട്ടെ, ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ കുള്ളു വ്ളോഗ്സ്. ഇന്ന് നമ്മളിതാ അടിപൊളി നൂഡിൽസ്. എവിടുന്ന കഴിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് നോക്കിയത് മേലോട്ടൊന്ന് ക്യാമറ കൊള്ളി. സോളങ് വാലിയിൽ വെച്ചിട്ട് നമ്മളിതാ നൂഡിൽസ് കഴിക്കാന്. അതവിടെ ഇങ്ങോട്ട് നോക്കൂ, കൂടെ നൂഡിൽസ്. ഈ വീഡിയോ മുഴുവൻ ഫുഡാണ്, എന്റെ ഫുഡ്, മണാലിയിലെ ഫുഡ്. ഓക്കെ, എല്ലാരും മണാലിയിലെ കാഴ്ചകൾ മാത്രമേ ചെയ്തിട്ടുണ്ട്. ഇത്ര വെറൈറ്റീസ് ആണ് മണാലിയിലെ ഫുഡ്. മണാലിയിലെ പഴംപൊരി എന്നൊക്കെ പറഞ്ഞത്. ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു കേട്ടോ, മണാലിയിൽ പോവുക, കുറേ ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുക, അതിലെ ഇതിലേക്കൊക്കെ ഇറങ്ങി നടക്കുക, മഞ്ഞിൽ കളിക്കുക, കാഴ്ചകൾ കാണുക, സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്ത ഇതൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ പിന്നെയും പിന്നെയും മണാലിയിലത്തെ വീഡിയോസ് തന്നെ ഇടുക എന്ന് വിചാരിച്ചിട്ട് കണ്ടില്ല. ഞങ്ങളെ മുഞ്ചത്തികൾ ഇങ്ങനെ നടന്നു. മുഞ്ചത്തികളും മഞ്ചന്മാരൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ മഞ്ചത്തികളെയും മഞ്ചന്മാരെയൊക്കെ വീഡിയോസ് നമ്മളെടുക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഏതാ നോക്കുങ്ങൾ, മുഞ്ചിങ്ങനെ മഞ്ഞ്. ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ള കാഴ്ചകളൊക്കെ കാണുമല്ലോ. ഈ വീഡിയോയിൽ ഭക്ഷണത്തിൻ്റെ, നമ്മൾ മണാലിയിലെ ഫുഡുകളെ പറ്റിയാണ് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. പിന്നെ മുഞ്ചത്തികളെ മുഞ്ചന്മാരെയൊക്കെ നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്നും നമ്മൾ വിചാരിച്ചു. അയ്യേ, ഏതാ മുഞ്ചത്തികൾ കുതിരപ്പുറത്ത് ബന്ധം ബന്ധം അതാ മഞ്ചത്തികൾ കടന്നു പോയി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മണാലിയിലെ ഏക് മിനിറ്റ് ഉദറക്കോ. നമ്മൾ മണാലിയിലെ ചോളാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. സംഭവം സെറ്റാണ്. ഇതാ നേരെ മണാലിയിൽ നിന്ന് നമ്മളൊരു മുഞ്ചൻ ബ്രോ ഇവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പൊ ഗായ്സ്, ഇതാ നമ്മള് മണാലിയിലെ ചോളം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ. ചോളം ഗായ്സ് നമ്മളിതാ ചോളം ടേസ്റ്റ് ചെയ്യാണ് ഇവിടുന്ന് നേരെ. എവിടെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണാലിയിൽ തന്നെ. ഓക്കെ, പൊളിയാണ്, പൊളി ചോളം. നസീർ ബ്രോക്ക് അസൂയ കേട്ടോ, ഞാൻ ഈ ചൊമ്പിട്ടിട്ട് നല്ല മൊഞ്ചായിട്ട് പറയുന്നുണ്ട്. ബ്ലൂ ഇട്ടിട്ട് നല്ല മൊഞ്ചുണ്ട് കേട്ടോ. നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണേ. നസീർ ബ്രോ ആണ് നമ്മളെ മലയാളിയാണ്, നല്ല മൊഞ്ചുണ്ട്. കാണി നോക്കി, നല്ല മൊഞ്ചുണ്ട്, എന്നെക്കാട്ടിലും മൊഞ്ചുണ്ട്. ചോളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. പിന്നെ അതിലെങ്ങനെ നടന്ന് നമ്മൾ നടക്കുക എന്നുള്ളതല്ലേ, നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് പിന്നെ ഓരോ ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. അങ്ങനെ അവിടെ ഒക്കെ ഫോട്ടോഷൂട്ട് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. പ്രകൃതി വന്നപ്പോഴാണ് അടിപൊളി ജിലേബി ഉണ്ടായിരുന്നത്, ഫ്രഷ് ജിലേബി. ശരിക്കും പറഞ്ഞിട്ട് തീരെ എക്സ്പെൻസ് ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. നമ്മളെ പുറത്ത് ചെയ്തൊക്കെ പോയിട്ട് ഫുഡിനൊന്നും ഒരു ചെലവില്ല. നമ്മൾ കേരളത്തിലൊക്കെ ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ തീരെ വില കുറവാണ്, നല്ല ഫുഡാണ്. ക്യാരറ്റ് ഹാൽവ ഉണ്ട്, അവിടെ സാൻഡ്വിച്ച് ബ്രെഡ് കൊണ്ട് എന്തൊക്കെയുണ്ട്, അതാ ഫ്രഷ് സമൂസ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. മുത്തുമണികളെ ഇവിടെ നമ്മളൊക്കെ കംപ്ലീറ്റ് മുത്തുമണികൾ എല്ലാരും ഉണ്ട്. ഒരു ബ്ലോഗർ, ഇത് മിസ്റ്റർ പെരേര ബ്ലോഗർ, ഇതവിടെ അപ്കമിങ് ബ്ലോഗർ നസീർ. നസീർ ബ്ലോഗിങ് തുടങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ
എടോ ഒരിത് വാങ്ങാൻ പിന്നെ ഒരു ചോളം കണ്ടുണ്ടാവും സീറ്റ് അല്ലാതെ കണ്ടുണ്ടാവും മാറിയതോ വയസ്സുകൾ കാണുന്നുണ്ടോ മണാലിയിലെ സുന്ദരികളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ മണാലിയിലെ ആപ്പിൾ പോലുള്ള സുന്ദരികൾ ട്രഡീഷണൽ ഐറ്റം ഇതിന്റെ പേരെന്താടാ ഇത് ട്രഡീഷണൽ ഐറ്റം ആണ് ഇതിന്റെ പേരെന്ന് നമ്മള് നസീർ ബ്രോ അത് കഴിച്ചോണ്ടിരിക്കാണ് പൊളി എന്ന് പറയും പൊളി സാധനം എനക്ക് എന്താ പറയാനുള്ളത് അപ്കമിങ് ബ്ലോഗർ മിസ്റ്റർ ബ്ലോഗ് എന്റെ ചാനലിന്റെ പേരെന്തേനു സ്വന്തം പേര് സ്വന്തം ചാനലിന്റെ പേര് ഓർമ്മയില്ലാതെ മുത്തു മണിയാണിത് മുത്തുമണികളെ ഇതാണ് സാധനം ഇനി നിന്നോ അതായത് നമ്മള് വേറൊരു മുത്തുമണി നമ്മളെ ഒരു മുത്തുമണികളുടെ ഒരു നമ്മള് രാവിലെ എണീച്ച് നമുക്കൊരു ഭൂതി ഇതിന്റെ പേരെന്തായിരുന്നു മോമോ മോമോ മട്ടൺ മോമോ കഴിക്കണം അങ്ങനെ നമ്മളത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ചാനലിൽ ഇടുന്നില്ല നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ മതി ഓക്കെ നല്ല പൊള്ളി കൂടെ അടിപൊളി സൂപ്പ് ഉണ്ട് കേട്ടോ സൂപ്പ് എന്ന് പറഞ്ഞാലും സൂപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം സാറിന് എന്തായാലും സൂപ്പിനെ പറ്റി പറയണ്ട സാർ പൊള്ളി പൊള്ളി സൂപ്പ് സൂപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് മുത്തുമണി എനിക്ക് എന്താ പറയാനുള്ളത് ഇനി ഒന്ന് പറയാം മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ആ സൂപ്പ് ഇങ്ങോട്ട് നോക്കി നിങ്ങള് ആ ചൂടിങ്ങനെ ഇറങ്ങി പോകും വളരെ പൊളിയാണേ മക്കളെ നമ്മള് നമ്മളിതാ മണാലി കുന്നുകളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക മണാലി കുന്നുകളിലൂടെ കുതിരപ്പുറത്ത് കുതിരയും തെളിച്ചുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെ നമ്മളുടെ സ്വപ്നങ്ങൾ നിറവേറ്റിക്കൊണ്ട് മണാലി എന്ന സ്വപ്നം ഇവിടെ പൂവണിയുകയാണ് മക്കളെ പൂവണിയുകയാണ് മണാലി എന്ന സ്വപ്നം ഇവിടെ പൂവണിയുകയാണ് ഇവിടെ പൂവണിയുകയാണ് മക്കളെ ആ
മണാലിയിലെ ചായ നമ്മൾ ഡ്രസ്സ് ഇതുവരെ അയച്ചു വെച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. മണാലിനെ ചായ കുടിക്കാം. നമ്മൾ വരും പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരും. सर जी छह बनाए टेस्टी खिलाएंगे भैया खाना तो बोलो. ओह